ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്പനയിൽ കണ്ടപോലെ നമ്മൾ അരിപ്പൊടി വെച്ചല്ല ഈ ഇടിയപ്പം ചെയ്യുന്നത്. നമ്മുടെ റേഷൻ കടയിൽ സാധാരണ അരി വെച്ചാണ്, ഒരു പച്ചരി വെച്ചാണ് ഈ ഇടിയപ്പം ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടിയുടെ ആവശ്യമില്ല. നമ്മളിനി അരി വീട്ടിൽ ഉണക്കി പൊടിച്ച് അത് വറുത്ത് അരിച്ച് എടുത്ത് ഇടിയപ്പം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് പച്ചരി വീട്ടിൽ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ റെസിപ്പി ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കും കൂടെ എന്നോട് എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനലായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം ഇതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അരിയാണ് നമുക്കിതിനകത്ത് വേണ്ടത്. ഈ അരി ഞാൻ ഇന്നലെ രാത്രിയിലെ വെള്ളത്തിൽ കുതിർത്തി ഇട്ടതാണ്. ഇതിനിപ്പോൾ രണ്ട് മൂന്ന് വെള്ളം നല്ലതായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അരി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ അരി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇടാം. ഇനി നമുക്ക് ഈ അരിയിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ അരിയുടെ മുകളിൽ വരെ വെള്ളം കാണണം. അപ്പോൾ ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. രണ്ട് കപ്പ് വേണമെന്നില്ല, ഒരു ഒന്നര കപ്പായാലും മതി. അപ്പോൾ ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു. അരിയുടെ നല്ല മുകൾ വരെ വെള്ളം കാണണം. നമ്മുടെ ദോശയുടെ മാവൊക്കെ അരയ്ക്കുന്നേക്കാളും ഇച്ചിരിയും കൂടെ ലൂസായിട്ട് വേണം നമുക്ക് അരയ്ക്കാം. എന്നിട്ട് ഇത് നമുക്കിനി മിക്സിയിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ല പേസ്റ്റാക്കിയിട്ട് മാവ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഈ മാവ് അതിനകത്തോട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ല നൈസായിട്ട് വേണം അരയ്ക്കാൻ, തരിതരി പൊട്ടും കാണരുത്. നൈസായിട്ട് അരച്ചാലേ നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് വരുത്തുള്ളൂ. ഇനി ഇന്നത്തെ നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമ്മൾ ഇടിയപ്പത്തിന് ആവശ്യമുള്ള കാൽ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഗ്യാസ് ഫ്ലെയിം ഓണാക്കിയിട്ട് ഗ്യാസിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കി എടുക്കണം. ഗ്യാസ് ഫ്ലെയിം ഒത്തിരി കൂട്ടിയിടല്ലേ, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെന്നാൽ മതി. എന്നിട്ട് കൈ വിടാതെ ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായിരിക്കും ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇരിക്കണം. നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇളക്കാൻ തുടങ്ങിയാലും മതി. ഇളക്കാതിരുന്നാൽ നമ്മൾ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്, അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നേ. ഇതാണ്ട് ഇതുപോലെ ഇതൊന്ന് കുറുവി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് കൈ വിടാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ മാവ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുക കൈ വിടാതെ. അപ്പോൾ കണ്ടോ, നമ്മുടെ മാവ് ഇതുപോലെ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കിതുപോലെ പെനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ പാനിൽ നിന്നൊക്കെ മാവ് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മുടെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുഴയ്ക്കാൻ ഒരു കുഴച്ചൊരു സ്റ്റേജിലായി വരും. നമ്മുടെ പാനിൽ നിന്നെല്ലാം വിട്ട് തോർന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫായി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കരിഞ്ഞു പോവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് തണുക്കാവുന്ന അടച്ച് വെച്ചേക്കാം. എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആവി കയറ്റാൻ ഇഡ്ഡലി പാത്രം അടപ്പി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇച്ചിരി തേങ്ങ വേണം. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അച്ച് എപ്പോഴും നമ്മൾ എടുക്കുന്നതിന് മുമ്പേ ഇതിനകത്തൊന്ന് ഓയിൽ തേച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ നമ്മുടെ മാവ് ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഓയിൽ കുറച്ച് ഇഡ്ഡലി പാത്രത്തിലും അതുപോലെ തന്നെ ഈ ഇഡ്ഡലി ഈ ഇടിയപ്പത്തിൻ്റെ അച്ചിൻ്റെ നാല് വശവും ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ മാവൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ ചൂടോടെ നമുക്ക് ഈ അച്ചിനകത്തോട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. ബാക്കി മാവ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഇനി ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ അച്ചിനകത്ത് മാവ് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം.
Thank you for watching my video.